ആൽബം താരവുമായ റിഫ മെഹ്നുവിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് കമന്റുകളെയും അധിക്ഷേപങ്ങളെയും കുറിച്ചാണ് വുമൺ എക്സ്പ്ലെയിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഫീമെയിൽ സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്ത്രീക്കോ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ കാലങ്ങളായി പലരുടെയും ഉള്ളിൽ സപ്രസ് ചെയ്തു വെച്ച മൊത്തം ഫ്രസ്ട്രേഷനും കമന്റുകളായാണ് പുറത്തേക്ക് വരിക. അതിൽ അവരുടെ ജെൻഡറും മതവും പേഴ്സണൽ ലൈഫും തുടങ്ങി എല്ലാത്തിനെയും അധിക്ഷേപിക്കുകയും ചെയ്യും. ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ റിഫ സൂയിസൈഡ് ചെയ്തതല്ല പലരുടെയും ഇപ്പോഴത്തെ പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈബർ സ്പേസിലെ കുറച്ച് ആൾക്കാർ തന്നെ മുന്നിട്ടിറങ്ങി അവരുടെ മരണ കാരണത്തെയും ജീവിത ചുറ്റുപാടുകളെയും കുറിച്ച് ഓരോ കഥകൾ അസ്യൂം ചെയ്ത് പുറത്തിറക്കുകയാണ്. നമുക്ക് ആ കമന്റുകളൊക്കെ ഒന്ന് നോക്കാം. അവൾ ചെയ്ത തെറ്റുകളെല്ലാം പടച്ചോൻ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. ഇത് പലർക്കും ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ കബറിൽ ഒരു ലൈക്കും ഒരു ഷെയറും ഉണ്ടാവില്ല, കൂടെ നിൽക്കുന്ന ഫാൻസ് പോലും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ പെണ്ണായാൽ മതി, എന്ത് കോപ്രായം കാണിച്ചാലും ഞരമ്പാങ്ങളമാർ കാണും. അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും മറന്നു നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം പിന്നീട് ഇങ്ങനെ കണ്ണീരും ആത്മഹത്യയുമായിട്ടേ അവസാനിക്കൂ. ആഹാ, ഈ കമന്റ്സ് കാണുമ്പോൾ തോന്നുന്നത് റിഫ മരിച്ച തക്ക നോക്കി പലരും ഇതൊരു ഉദാഹരണമായെടുത്ത് മൊത്തം സ്ത്രീ സമൂഹത്തിന് തന്നെ ഉപദേശം കൊടുക്കുന്നതായിട്ടാണ്. കണ്ടില്ലേ, പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടന്ന അവരുടെ അവസ്ഥ ഇങ്ങനെ ദാരുണമായിരിക്കുമെന്നാണ് ഇവരുടെ മൊത്തത്തിലുള്ള ഒരു മോട്ടോ. അവൾ പെണ്ണായതും സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂടുതലുള്ളതും അതുകൂടാതെ മുസ്ലിം മതത്തിൽപ്പെട്ട അവർ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്തതും വരെ മരണത്തിനുള്ള കാരണങ്ങളായി കുറ്റപ്പെടുത്തുന്നവരുണ്ട്. റിഫയുടെ മരണത്തോടുകൂടി എന്തായാലും ഉപദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മൊത്തം മുസ്ലിം പെൺകുട്ടികൾക്കാണ്. ഇതെല്ലാം മുസ്ലിം പെൺകുട്ടികൾക്കും ഒരു പാഠമായിരിക്കുമെന്നാണ് ഈ ഉപദേശികൾ ഇറക്കുന്ന പുതിയ കണ്ടുപിടുത്തം. മുസ്ലിമായ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വ്ളോഗർ ആവാൻ പാടില്ലെന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് മരിച്ചാലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്തോ ഒരു തെറ്റായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഒരാളുടെ മരണശേഷം മതത്തിന്റെ പേരിൽ അവരെ അധിക്ഷേപിക്കുന്നത് തികഞ്ഞ വൃത്തികേടാണ്. മതപരമായ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കണോ, വ്ളോഗർ ആവണോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ രണ്ട് സ്റ്റോറി ഇടണോ എന്നതുമൊക്കെ ഒരാളുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ മാത്രമാണ്. അവരുടെ കബറിടത്തിൽ ലൈക്കും ഷെയറും ഉണ്ടാവില്ലെന്ന് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് വേണ്ട ആൾക്കാരറിയാൻ. ബുദ്ധിയും ബോധവുമുള്ള ഏതൊരാൾക്കും ഇത് മനസ്സിലാകും. ഇത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാത്ത ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു കൂട്ടത്തിന്റെ നിലവിളിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാകും. പലരുടെയും മൊത്തത്തിലൊരു ധാരണ സ്ത്രീകൾക്ക് ഇത്തരം സൈബർ സ്പേസുകളിൽ റീച്ച് കിട്ടാൻ വളരെ എളുപ്പമാണെന്നാണ്. അവരെന്ത് കോപ്രായം കാണിച്ചാലും ആൾക്കാർ കണ്ടിരിക്കുമെന്നും സപ്പോർട്ട് ചെയ്യാൻ ഞരമ്പൻ ആങ്ങളമാരുണ്ടാവുമെന്നും പറയുന്നതൊക്കെ സ്ത്രീവിരുദ്ധതയാണ്. ഒരു സ്ത്രീ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെ ജെൻഡറുമായി മാത്രം കൂട്ടിക്കിട്ടുന്നതും അവരുടെ എല്ലാ അച്ചീവ്മെന്റ്സിനെയും ശരീരവുമായി മാത്രം ബന്ധപ്പെടുത്തി ഏറ്റവും വികലമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും അനുവദിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. സ്ത്രീ എന്നല്ല, എഫേർട്ട് എടുക്കാതെ ഒരാൾക്കും എവിടെയും എത്താൻ പറ്റില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിൽ ഫേക്ക് ഐഡികളിൽ നിന്നും കമന്റ് ഇട്ടിരുന്നാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഭർത്താവ് എന്തെങ്കിലും കണ്ടുപിടിച്ച് കാണുമെന്ന് പ്രത്യേകം കമന്റ് ഇട്ട ആളോട് ഒന്നും പറയാനില്ല. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അവളുടെ പേഴ്സണൽ ലൈഫിൽ എന്ത് സംഭവിച്ചു, അവൾ ഏതൊക്കെ ആണുങ്ങളുമായി ബന്ധം വെക്കുന്നുണ്ട്, അവൾക്ക് എത്ര കാമുകന്മാരുണ്ട് തുടങ്ങിയ അന്വേഷണങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടെ വലിയൊരു ആൺകൂട്ടം തന്നെയുണ്ട്. പലരും ഒരു ഡ്യൂട്ടിയായി ഇത് ഏറ്റെടുത്തത് കൊണ്ട് എന്തായാലും ഇത്തരം കഥകൾക്ക് പഞ്ഞമുണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. ഇതിന്റെ ഇടയിലൂടെ കിസ് മീ കപ്പിൾ എന്നൊരു ആൽബത്തിൽ ലിപ്ലോക്ക് രംഗം ചെയ്തത് ഈ ആത്മഹത്യക്ക് പിന്നിലെ നിഗൂഢതകളിൽ ഒന്നാണെന്നും പറഞ്ഞ് കുറച്ചു പേര് അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരും സിനിമയിലും പാട്ടിലും ഒന്നും കിസ് ചെയ്യാത്ത പോലെയാണ് അവരുടെ ഉള്ളിലെ സദാചാരം വർക്ക് ചെയ്യുന്നത്. അതിലഭിനയിച്ച രണ്ടുപേരുടെയും സമ്മതത്തോടെയാവും ഇത് ചെയ്തതെന്ന് വെറുതെ ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ കമന്റുകൾ കുത്തിയിരുന്ന് എഴുതുന്ന മനുഷ്യന്മാർ നന്നാകുമെന്നോ എന്തെങ്കിലും ബോധത്തോടെ പെരുമാറുമെന്നോ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കേസ് അന്വേഷണത്തിനും മരണകാരണം കണ്ടുപിടിക്കുന്നതിനും നിങ്ങൾ കമന്റ് എഴുതി ജീവിക്കുന്നവർ പോലീസിനും കൂടെ കുറച്ച് സമയം കൊടുക്കണം. നിങ്ങളുടെ ഊഹാപോഹങ്ങളും അധിക്ഷേപങ്ങളും നിർത്തി കുറച്ച് നേരം മിണ്ടാതിരിക്കൂ. ഒരു മരണം നടന്ന സമയത്ത് പോലും സ്ത്രീകൾക്ക് നേരെ സൈബറിടങ്ങളിൽ നടക്കുന്ന ഇത്തരം അധിക്ഷേപങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.